ഹലോ ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയ്ഫുൾ മൈൻഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വയറ് കുറയ്ക്കുക എന്നുള്ളതാണ്. കിടന്നുകൊണ്ട് ചെയ്യാവുന്ന സിമ്പിൾ എക്സസൈസുകളാണ്. നമ്മൾ അതിന് വേണ്ടത് നിങ്ങൾ യോഗ മാറ്റോ കാർപ്പറ്റോ അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയ സ്ഥലത്ത് കിടക്കുക. പിന്നെ നമ്മൾ നമ്മളുടെ ഒരു മനസ്സാന്നിധ്യമാണ്, നമുക്ക് ഇത് ചെയ്തേ അടങ്ങൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നമ്മൾ നമ്മുടെ ബോഡി സെറ്റാക്കി എടുക്കുന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ്. നമ്മളിതെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെ എപ്പോഴും ഏകോപിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടെക്നോളജിയാണ് നമ്മുടെ യോഗ എന്നുള്ളത്. നമുക്ക് ഓൺലൈൻ നമുക്ക് വീട്ടിലിരുന്നിട്ടും സൗകര്യപ്രദമായ നന്നായിട്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കൈകൾ മെല്ലെ നമ്മൾ ബട്ടക്സ് സപ്പോർട്ട് കൊടുക്കാം. കൈ രണ്ടും മെല്ലെ താഴെ വെച്ച് സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ രണ്ട് കാലം ഒരുപോലെ ഉയർത്തുന്നു. ആൻഡ് സ്ലോലി എക്സേൽ, വീണ്ടും ശ്വാസം എടുക്കുന്നു അപ്പ്, ശ്വാസം ഇടുന്നു മെല്ലെ വിട്ട് കൊടുക്കുക. അങ്ങനെ പല പ്രാവശ്യങ്ങൾ ചെയ്യുവാണ്. കാലുകൾ രണ്ടും ഒരുപോലെ മെല്ലെ ഉയർത്തുന്നു. ഇനി ഒരുമിച്ച് ചേർത്ത് ഉയർത്താൻ ബുദ്ധിമുട്ടാണ്, കാൽ കുറച്ച് വൈഡാക്കിയിട്ട് മെല്ലെ ട്രൈ ചെയ്യാം. തുടക്കത്തിന് ഇനി കാൽ മുട്ട് മടക്കി ഉയർത്തണമെങ്കിൽ അങ്ങനെ ഉയർത്താം, പക്ഷെ നമ്മൾ നേരെ മുകളിലേക്ക് ഉയർത്തിട്ട് സാവധാനം വിട്ട് കൊടുക്കുക. പരമാവധി നമ്മൾ ചെയ്യുന്ന നമ്മൾ കോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുവാണ്. അതുകൊണ്ട് തന്നെ കാൽ പതുക്കെ നമ്മൾ നീട്ടിവെച്ചു, മെല്ലെ ഉയർത്തി. നമ്മൾ കാൽ കുറച്ച് ഉയർത്തിയിട്ട് നമ്മൾ സെക്കൻഡ് വൺ കാലിങ്ങനെ മെല്ലെ ക്രോസ് ചെയ്യണം. എക്സ് പോലെ ഇങ്ങനെ ആദ്യം വലത് കാൽ മുകളിലൂടെ, ദെൻ വീണ്ടും ഇടത് കാൽ മുകളിലൂടെ പതുക്കെ ഇങ്ങനെ സാവധാനം മെല്ലെ റിലീസ് ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും കാലുകളൊക്കെ ഒന്ന് ഫ്രീ ആക്കി ഒന്ന് റിലാക്സ് ചെയ്തു, ബ്രീത്ത് ചെയ്തു. നമ്മൾ ഇനി രണ്ട് കാലും മെല്ലെ ഇങ്ങനെ ഉയർത്തിയിട്ട് ഓരോ കാലമായിട്ട് പതുക്കെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുവാണ്. രണ്ട് കാലും മാറി മാറി വൺ ടു ത്രീ കാല് പതുക്കെ വിട്ടു കൊടുക്കുന്നു, നല്ല സാവധാനം ചെയ്യുവാണ് സ്ലോലി. അപ്പോഴൊക്കെ നമ്മൾ വയറുള്ളിലേക്ക് നല്ല വലിച്ചു പിടിക്കുന്നുണ്ട്, മാക്സിമം ടൈറ്റ് ആവുന്നുണ്ട് കാലുകളും കോ മസിൽസും. റിലാക്സ്. ഓരോ എക്സസൈസുകളും മെല്ലെ ഇങ്ങനെ ഒന്ന് ബ്രീത്ത് ചെയ്ത് ഒന്ന് ഫ്രീ ആകുക. കൈകൾ മെല്ലെ റിലീസ് ചെയ്തു. നമ്മളിനി സാവധാനം മെല്ലെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്ന പോലെ വന്നിട്ട് കൈകൾ രണ്ടും കൈമുട്ട് രണ്ടും മാറ്റിലിങ്ങനെ വെച്ചു, അല്ലെങ്കിൽ തറ വെച്ചിട്ട് നമ്മൾ കാലുകൾ രണ്ടും സാവധാനം രണ്ട് കാൽമുട്ടും മെല്ലെ മടക്കി ഓരോ കാലമായിട്ട് പതുക്കെ ഇങ്ങനെ വയറിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ മെല്ലെ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത കാൽ മെല്ലെ താഴെ വയ്ക്കുന്നു. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. റിലാക്സ്. കാൽമുട്ട് മുടക്കി നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മളെ കിടക്കുവാണ്. നമ്മൾ രണ്ടും തലയുടെ ബാക്കിലിങ്ങനെ കൈകൾ ലോക്ക് ചെയ്തിട്ട് ഇനി ഓരോ കാൽമുട്ടും ഉള്ളിലേക്ക് പതുക്കെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ക്രോസ് ക്രഞ്ചാണ്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. വീണ്ടും റിലാക്സ് ചെയ്തു ആൻഡ് ബ്രീത്ത്. ഒന്ന് റിലാക്സ് ചെയ്തു. നമ്മൾ നല്ല ഇനി എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നു. ഇരുന്നിട്ട് നമ്മൾ കൈകൾ രണ്ടും കാലിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് മെല്ലിങ്ങനെ കൈമുട്ട് മടക്കി ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ നമ്മൾ മെല്ലിങ്ങനെ ബാക്കിലേക്ക് കുറച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നുണ്ട്. കാൽമുട്ട് രണ്ടും പ്രസ് ചെയ്തു വിട്ടുകൊടുക്കുന്നു. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. റിലാക്സ്. നമ്മൾ വീണ്ടും മെല്ലെ കിടന്നു, ഫ്രീ ആകുക. റിലാക്സ്. നന്നായിട്ട് ശ്വാസം എടുക്കുന്നു, വിട്ടുകൊടുക്കുന്നു. നമ്മൾ വീണ്ടും രണ്ട് കാലും ഒരുപോലെ മെല്ലിങ്ങനെ വയറിലേക്ക് പ്രസ് ചെയ്യുന്നു. കാല് നേരെ 45 ഡിഗ്രിയിലേക്ക് മെല്ലിങ്ങനെ സ്ട്രെച്ച് ഔട്ട്. ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട്. കാല് നേരെ കുറച്ച് നീട്ടി താഴേക്ക് നല്ല പോയിൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു 45 ഡിഗ്രിയിലേക്ക് മെല്ലെ എത്തിക്കുന്നു. ഓക്കെ, കാലുകൾ നല്ല ഫ്രീ ആക്കുന്നു. റിലാക്സ്. കാലൊക്കെ നീട്ടി വെച്ചു. കാലൊക്കെ നന്നായിട്ടൊന്ന് ബാക്ക് സൈഡ് നല്ല ഫ്രീ ആക്കാൻ വേണ്ടി കാല് ഡ്രോപ്പ് ചെയ്യുന്നു. നമ്മൾ വീണ്ടും കാലുകൾ ചേർത്ത് വയ്ക്കുന്നു. ഫുൾ ബോഡി ഒന്ന് ടൈറ്റ് ചെയ്യുവാണ്. കാലിൻ്റെ 10 പേരും മെല്ലെ മുന്നോട്ട് പോയിൻ്റ് ചെയ്യണ പോലെ മാക്സിമം ടൈറ്റ് ചെയ്തു, റിലാക്സ് ചെയ്തു. നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഹിപ്പ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കാൽമുട്ട് മെല്ലെ മടക്കി രണ്ട് സൈഡിലേക്ക് മാറി മാറി കാൽമുട്ട് ഒരുപോലെ മെല്ലെ ചരിക്കുവാണ്. സൈഡ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. കാല് പതുക്കെ നമ്മൾ ഫ്രീ ആക്കി. നമ്മളിനി ഒന്നുകൂടെ ഹിപ്പിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ബാക്ക് പെയിനൊക്കെ മെല്ലെ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. കാലുകൾ മെല്ലെ സ്ട്രോങ് ആക്കി വെച്ചു, കാൽമുട്ട് മെല്ലെ സ്ട്രോങ് ആക്കി ഹിപ്പ് ഉയർത്തുന്നു. ഹിപ്പ് അപ്പ്. സാവധാനം നമ്മളിങ്ങനെ അടിയിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തു, മെല്ലെ ഉയർത്തി നിൽക്കുക. ഈ എല്ലാ എക്സസൈസും നമ്മൾ ഡെയിലി ചെയ്യുക. നമ്മുടെ വയറ് നന്നായിട്ട് കുറയ്ക്കുവാനും കാല് സ്ട്രോങ് ആക്കി വയ്ക്കാൻ ഏറ്റവും നല്ലൊരു എക്സസൈസുകളാണ്.